ഹലോ മറ്റുമാരെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പ്രോഗ്രാമിംഗ് പഠിക്കാം, അല്ലെങ്കിൽ ഒരു മൈക്രോ കൺട്രോളർ എങ്ങനെ യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ച് നാൾ മുന്നത്തെ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒന്നും അല്ല ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യാനാണെങ്കിൽ പണ്ടൊക്കെ കുറേ സർക്യൂട്ടൊക്കെ വെച്ചിട്ട് 555 IC അല്ലെങ്കിൽ അസ്റ്റേബിൾ മൾട്ടി വൈബ് കട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു സർക്യൂട്ടൊക്കെ ചെയ്തിട്ടായിരിക്കും എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു മൈക്രോ കൺട്രോളർ ഒരു എൽ ഇ ഡി ബൾബ് ഉണ്ടെങ്കിൽ നമുക്ക് എൽ ഇ ഡിനെ ബ്ലിങ്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ടെക്നോളജി വളരെയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഒരു ഇലക്ട്രോണിക്സ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ വലിയവർ ഇലക്ട്രോണിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ജസ്റ്റ് ഒരു മൈക്രോ കൺട്രോളർ, പിന്നെ അതിൻ്റെ ജസ്റ്റ് കമ്പോണൻസ് എൽ ഇ ഡി ആണെങ്കിൽ എൽ ഇ ഡി, അങ്ങനെയുള്ള സെൻസർസ്, അതിൻ്റെ ജസ്റ്റ് കുറച്ച് കമ്പോണൻസും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നെങ്കിൽ ഒരു ലാപ്പ് അല്ലെങ്കിൽ ഫോൺ. ഫോൺ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇപ്പം ലാപ്പ് തന്നെ വേണമെന്ന് ഞാൻ പറയില്ല, ലാപ്പ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഡിവൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അഡ്നോട്ട് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. AV അഡ്യൂഡ് അല്ലെങ്കിൽ അഡിനോ ഡ്രോയിഡ്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലുണ്ട്. ഞാൻ യൂസ് ചെയ്യാൻ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് അഡിനോ ഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കുറേ നാളോട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നല്ല ബെറ്റർ UI കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല, സെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൈക്രോ കൺട്രോളേഴ്സിനെ പരിചയപ്പെടാം. പല ടൈപ്പുള്ള കൺട്രോളേഴ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ അഡിനോയുടെ UNO ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ബോർഡാണ്. അഡിനോയുടെ UNO എന്ന് പറയുന്ന ബോർഡ്. പിന്നെ വരുന്ന അഡിനോയുടെ അല്ല NodeMCU എന്ന് പറഞ്ഞിട്ടൊരു മൈക്രോ കൺട്രോളർ ആണ്. ഇതിൽ ഇൻബിൽറ്റ് വൈഫൈ ഉണ്ട്. ഇതിനകത്ത് വരുന്ന ESP8266 എന്ന് പറഞ്ഞ ചിപ്പാണ്. ഇതിനകത്ത് നമുക്ക് ESP32 എന്ന് പറഞ്ഞ എന്താണ് ചിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ വരുന്നത് അഡിനോയുടെ തന്നെ മെഗ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡാണ്. അഡിനോയുടെ തന്നെ ഒരുപാട് ബോർഡ് ഉണ്ട്, ലെനോവോ ഉണ്ട്, ലിലിപാൻ ഉണ്ട്, കുറേ ബോർഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഡിനോ UNO ആയിരിക്കും. ഇതിലും അഡിനോ നാനോ എന്ന് പറഞ്ഞ ബോർഡൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഒരു യൂസർ ഫ്രണ്ട്ലി എന്ന് പറയാൻ പെട്ടെന്ന് ബേസിക് ആയിട്ട് വീരമായ ആൾക്ക് ചെയ്ത് പിടിക്കാൻ പറ്റുന്നത് അഡിനോ നാനോയിലേക്ക് UNO യിലായിരിക്കും. കാരണം പോർട്സ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് ചെയ്ത് നോക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഈ കൺട്രോളറിൽ നിന്ന് തന്നെ പഠിക്കാം. ഈ കൺട്രോളർ എന്ന് പറയുന്നത് 5 വോൾട്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കൊരു USB പോർട്ട് വരുന്നുണ്ട്, പിന്നെ 12 വോൾട്ടിൻ്റെ പോർട്ട് വരുന്നുണ്ട്, പിന്നെ വന്നിട്ട് IO പിൻസ് വരുന്നുണ്ട്, ദെൻ അനലോഗ് പിൻസ് വരുന്നുണ്ട്, ഡിജിറ്റൽ പിൻസ് വരുന്നുണ്ട്, പിന്നെ വരുന്നത് പവർ സപ്ലൈയുടെ പിൻസ് ആണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ 5 വോൾട്ടേജ് പിൻസ്, അതായത് 5 വോൾട്ട് പിൻ ഗ്രൗണ്ടും അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഡിജിറ്റൽ പിൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ നമുക്ക് 0 തൊട്ട് 30 വരെ അത്രയും പിൻസ് നമുക്ക് അവൈലബിൾ ആണ്, ഡിജിറ്റൽ പിൻസ് അവൈലബിൾ ആണ്. പിന്നെ അനലോഗ് പിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾക്കറിയാം അനലോഗ് സിഗ്നലും ഉണ്ട്, ഡിജിറ്റൽ സിഗ്നലും ഉണ്ട്. അപ്പോൾ അനലോഗ് സിഗ്നൽസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ അനലോഗ് പിൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസിനെ റീഡ് ചെയ്യാനും അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാനൊക്കെ ആയിരിക്കും ഡിജിറ്റൽ പിൻസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഒരിക്കലും 12 വോൾട്ട് ഈ അഡിനോ ബോർഡിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കൺട്രോൾ അടിച്ചു. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ബീനായിട്ടുള്ള ആൾ ചെയ്ത് നോക്കുക, 12 വോൾട്ട് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു സെർവോ മോട്ടറോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റെഗുലേറ്ററൈസ് ഉണ്ട്, അതിന് കറണ്ട് അത്രയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കറണ്ട് ഡ്രോപ്പ് വരുമ്പോഴത്തേക്ക് ഈ റെഗുലേറ്ററൈസ് ഭയങ്കരമായിട്ട് ഹീറ്റാവും. ഹീറ്റായതിന് ശേഷം ഹീറ്റാകുമ്പോഴത്തേക്കും IC ബേണാവും. ബേണായി കഴിയുമ്പോൾ ചിലപ്പോൾ 12 വോൾട്ട് ഡയറക്റ്റ് നേരെ കൺട്രോളറിലേക്ക് കയറിച്ചില്ല, 5 വോൾട്ടിൻ്റെ കൺട്രോളറിലേക്ക് 12 വോൾട്ട് കയറിച്ചില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ കൺട്രോളർ ഡാമേജ് ആവും. അപ്പം അതൊന്നും അറിഞ്ഞിരിക്കുക. 12 വോൾട്ട് ഒരിക്കലും കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ സപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബക്ക് കൺവെർട്ടറോ അല്ലെങ്കിൽ ഒരു റെഗുലേറ്റർ വെച്ചിട്ടോ ഒരു 5 വോൾട്ട് നേരെ ഈ 5 വോൾട്ട് പിന്നിലേക്ക് ഫീഡ് ചെയ്യുക. അപ്പം ഇതിൻ്റെ 5 വോൾട്ട് എന്നുള്ളത് ഗ്രൗണ്ട് കോമൺ ആയിരിക്കും ബോർഡിൻ്റെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അഡിനോട് ഷീൽഡ് കിട്ടും. സെർവോ ഷീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ സെൻസർ ഷീൽഡ് ഉണ്ട്, എക്സ്പാൻഷൻ ഷീൽഡ് ഉണ്ട്. ആ ഷീൽഡ് യൂസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാം കണക്ട് ചെയ്യാവുന്നതാണ്. ഷീൽഡ് എന്തെങ്കിലും ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഈ കാണുന്നതാണ് സെർവോ ഷീൽഡ് എന്ന് അല്ല എക്സ്പാൻഷൻ ഷീൽഡ് എന്ന് പറയുന്നത്. സെർവോ ഷീൽഡ് വേണം, ഇത് എക്സ്പാൻഷൻ ഷീൽഡാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ബോർഡ്സ് ഉണ്ട്. ഈ അഡിനോ ബോർഡിലെ പിന്നെ കൊടുത്തേക്കുന്ന എല്ലാ പിൻസും ഈ ഷീൽഡിൻ്റെ അകത്തുണ്ട്. ഈ ഷീൽഡ് നമുക്ക് നേരെ അഡിനോ ബോർഡിലേക്ക് പ്ലഗിൻ ചെയ്യാവുന്നതാണ്. കാണിച്ചു തരാം, ജസ്റ്റ് ചുമ്മാ എടുക്കുക, നേരെ അഡിനോ ബോർഡിൻ്റെ പിൻസിലേക്ക് കണക്ട് ചെയ്യുക. ആണോ,
ഇവ രണ്ട് ബോർഡും ഒരു സിംഗിൾ ബോർഡ് കണക്ട് ചെയ്യും. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണത്. സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇത്രേ ഉള്ളൂ ഇതിന്റെ പവർ സപ്ലൈയുടെ ഒക്കെ കാര്യം. വളരെ സിമ്പിളാണ്, ഒരു ബിഗിനർ ആയിട്ടുള്ള. ഇപ്പം ഞാൻ നോക്കിയിട്ട് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ വളരെ സിമ്പിളായിട്ട് അർഡിനോ ബോർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കേസേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. ഇതിന് കുറച്ചൊന്ന് ഇൻട്രസ്റ്റ് വേണം. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ടൈം ചെയ്യുമ്പോൾ ബോർഡ് അടിച്ചു പോയിരിക്കാം, അപ്പൊ തന്നെ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്യരുത്. ഒരു ബോർഡും കൂടി വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ്. ഇലക്ട്രോണിക്സിന്റെ അകത്ത് മെയിൻ എന്ന് പറയുന്നത് അതാണ്. ഡാമേജ് ആവേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് സംഭവം സ്റ്റോപ്പ് ആവും. ഒരിക്കലും ഡ്രോപ്പ് ചെയ്യരുത്, വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം ഡാമേജ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ എന്താണ് ഇഷ്യൂ എന്ന് അറിയാൻ പറ്റും. അപ്പം വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ഇനി ഇതിനകത്ത് ഞാൻ ഒരു LED അങ്ങനെ ബ്ലിങ്ക് ചെയ്യാന്ന് കാണിച്ചുതരാം. അപ്പം പ്രോഗ്രാമിങ് കാണിച്ചുതരാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ Arduino ബോർഡ് എങ്ങനെ പ്രോഗ്രാം ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ അകത്ത് ഒരു LED കൊടുത്തിട്ടുണ്ട്. ഈ LED ലൈറ്റിനെ എങ്ങനെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ വേറെ ഒന്നുമില്ല, ഈ ബോർഡ് നേരെ ലാപ്പുമായിട്ട് കണക്ട് ചെയ്യുക. USB കേബിൾ ഒരു ലാപ്പുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം Arduino IDE യൂസ് ചെയ്യുക. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ Arduino ബോർഡിന്റെ അകത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രൈവറൈസ് വരുന്നുണ്ട്. അതായത് USB 2 UART ആണ് സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് നോർമൽ CH340 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രൈവർ ഐ സി ആണ്. CH340 എപ്പോഴും കുറച്ചൊന്ന് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യും. ചിലപ്പോൾ കോഡ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ കോഡ് അപ്ലോഡ് ആവില്ല, അതിന് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങൾ കാണിക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പറയുക. പക്ഷെ എന്നാൽ അതിൻ്റെ ഡ്രൈവറുടെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പക്കയാണെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ലാണ്ട് കോഡ് കയറും. ഈ CH340 എന്ന് പറയുന്ന ബോർഡ് വളരെ ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതേസമയം ഈ CP2102 ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെച്ചേക്കുന്നത് CP2102 എന്ന് പറഞ്ഞ IC ആണ്. അതിന് കുറച്ചുകൂടെ ഒന്ന് ആക്യുറേറ്റ് ആണ്, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഈസിയാണ്. പ്രോഗ്രാമിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. വേറെ എറേഴ്സ് കാര്യങ്ങളൊന്നും വരാറില്ല CP2102. ഈ ബോർഡിൻ്റെ അകത്ത് 2 IC വരുന്ന ബോർഡ്സ് അവൈലബിൾ ആണ്. അപ്പം ബിഗിനേഴ്സ് എപ്പോഴും CP2102 യൂസ് ചെയ്യാൻ നോക്കുക. ഈ CH340 യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് Arduino IDE എടുക്കാം. ഓക്കെ, Arduino IDE ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം എല്ലാവരും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് IDE വളരെ സിമ്പിളാണ്. നമുക്കിപ്പം കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള IDE എന്ന് പറയുന്നത് Arduino IDE ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫയൽസിൽ പോവുക, അതിൻ്റെ അകത്ത് ന്യൂ സെലക്ട് ചെയ്യുക. ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ഇതൊരു ഇറേസ് കോഡാണ്. അതായത് നമ്മുടെ ഈ Arduino ബോർഡിൽ ഏത് പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പ്രോഗ്രാം എല്ലാം ഇറേസ് ആയി മാറും. അപ്പോൾ നമുക്ക് ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് ഫയൽസിൻ്റെ അകത്ത് പോവുക, എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ എക്സാമ്പിൾസിൽ ബേസിക് എടുക്കുക. ഈ ബേസിക്കിൻ്റെ അകത്ത് ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് അത് ബ്ലിങ്ക് എന്ന് പറഞ്ഞൊരു കോഡാണ്. ഈ എക്സാമ്പിൾസിൻ്റെ അകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതായത് കുറേ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. നമുക്ക് നോക്കിയാൽ കാണാം, നമുക്ക് സെറോയുടെ എല്ലാത്തിൻ്റെയും തന്നെ നമ്മളിതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ള ലൈബ്രറി ഫയൽസിൻ്റെ എല്ലാത്തിൻ്റെ ഇത് എക്സാമ്പിൾ കോഡ് ബേസിക് കോഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. അതായത് ഒരു LED ബൾബിൽ ബ്ലിങ്ക് ചെയ്യിപ്പിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കോഡ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് തന്നെ ഓൾഡ് സെറ്റപ്പ്, അതായത് സെറ്റപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് കയറുക, പിൻ മോഡ് എന്നൊരു നെയിം കൊടുത്തിട്ട് LED ബിൽറ്റ് ഇൻ പിൻ, അതായത് ഈ ബോർഡിൻ്റെ അകത്ത് വരുന്ന LED 13th പിന്നിലാണ് LED കണക്ട് ചെയ്തേക്കുന്നത്. സോ ആ ബിൽറ്റ് ഇൻ പിൻ എന്ന് പറയുന്നത് 13th പിന്നാണ്. അപ്പോൾ അതിന് LED ബിൽറ്റ് ഇൻ പിൻ എന്നാണ് അതിൻ്റെ നെയിം Arduino ബോർഡിൽ കൊടുത്തേക്കുന്നത്. സോ നമ്മൾ 13th പിന്നിൽ നിന്ന് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ആ ബിൽറ്റ് ഇൻ പിന്നിനെ LED ഔട്ട്പുട്ടാക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഒരു LED ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ചെന്നാലാണ് LED ബ്ലിങ്ക് ചെയ്യുന്നത്. സോ അതിന് ഔട്ട്പുട്ടാക്കി സെറ്റ് ചെയ്തു. അതിനുശേഷം ലൂപ്പ് ഫംഗ്ഷൻ എടുക്കുകയാണ്. ലൂപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് ഡിജിറ്റൽ റൈറ്റ്, അതായത് ആ പിന്നിനെ ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്ത് അതിന് പവർപ്പ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നത്. അതിൻ്റെ അകത്ത് LED ബിൽറ്റിൻ പിന്നിനെ ഹൈ ആക്കി. LED ബിൽറ്റ് എന്ന് പിന്നെന്ന് പറയുന്നത് 13th പിന്നിനെ ഹൈ ആക്കി. ഹൈ ആക്കുക എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 1. ഹൈ എന്ന് പറയുന്നത് 1 ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് 0s ഉം 1s ഉം വെച്ചിട്ടുള്ള പരിപാടിയാണ് ഫുള്ള്. സോ ഹൈ ആക്കുക.
ഹൈ ലോ അല്ലെങ്കിൽ വൺ സീറോ വരെ. പിന്നെ അത് ഹൈ എന്ന് പറയുന്നത് എൽഇഡിയുടെ ഓൺ ആവുക, അതിന് ശേഷം ഡിലേ 1000 കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സെക്കൻഡ് ഡിലേ ബ്ലിങ്ക് ചെയ്യാനുള്ള ഡിലേ കൊടുക്കുക. ഒന്ന് എൽഇഡി ഓൺ ആവുക, അതിനുശേഷം ഡിലേ കൊടുത്തിട്ട് ഡിജിറ്റൽ ലൈറ്റ് എൽഇഡി ബിൽറ്റിൻ പിൻ ലോ, അതായത് ആ ബിൽറ്റിൻ പിന്നിനെ ലോ ആക്കി ഒരു സെക്കൻഡ് ഡിലേ വെച്ചിട്ട് ഹൈ ആക്കുന്നു ലോ ആക്കുന്നു, വീണ്ടും ഡിലേ 1000 കൊടുത്തിട്ടുണ്ട്. ഓൺ ആവുക, സോറി ഓഫ് ആവുക, പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഹൈ ആവുക. ഈ ലൂപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് കിടന്ന് ഈ കോഡ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ലൂപ്പ് അത് ഒരു ലൂപ്പ് ഹോൾഡ് കൊടുക്കുക, അതായത് കണ്ടിന്യൂസ് ആ കോഡ് ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. ഹൈ ആവുക, ലോ ആവുക, ഹൈ ആവുക, ഒരു സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ലോ ആവുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കോഡ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ബോർഡ് സിസ്റ്റത്തിൽ കണക്റ്റ് ആയിട്ടുണ്ടോ നോക്കാം. അതിൻ്റെ അത് ടൂൾസിൽ പോവുക, ടൂൾസിൽ പോയിട്ട് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ആർഡിനോ ഏവിയ ബോർഡ്സിൻ്റെ അകത്ത് ആർഡിനോ യു എൻ ഓ സെലക്ട് ചെയ്യുക, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന യു എൻ ഒ ബോർഡാണ്. സോ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, യു എൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ യു എൻ ഒ ബോർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കുള്ളൊരു ഓപ്ഷനാണ് പോർട്ട്, ഏത് പോർട്ടിലാണ് ഇത് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കാണിക്കും പോർട്ടിൻ്റെ അകത്ത് കോം 4 എന്ന് പറഞ്ഞൊരു പോർട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കോം 4 ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഗെറ്റ് ബോർഡ് ഇൻഫോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡ് ഇതായിട്ട് കണക്ട് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. കണ്ടോ, അൺനോൺ ബോർഡാണ്. അതായത് ഇതൊരു ക്ലോൺ ബോർഡാണ്, അതുകൊണ്ടാണ് അൺനോൺ ബോർഡ് എന്ന് കാണിക്കുന്നത്. ഒറിജിനൽ ബോർഡാണെങ്കിൽ അവിടെ അഡിനോ യു എൻ ഒ എന്ന് കാണിക്കും, കറക്റ്റ് ആ ബോർഡിൻ്റെ നെയിം കാണിക്കും. അതിനുശേഷം ഇതുണ്ടോ അപ്ലോഡ് ചെയ്യുന്ന സ്കെച്ച് ടു ഒബ്ടെയിൻ ഇറ്റ്. അപ്പം നമുക്ക് കോഡ് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇത്ര വന്നതിന് ശേഷം ഈ സൈഡിൽ കാണുന്ന ഈ ആരോ ബട്ടൺ ആയിരിക്കും അപ്ലോഡ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇത് ഫുള്ള് ലോഡായി വരണം. അപ്പോൾ കോഡ് അപ്ലോഡ് ആകും. കോഡ് അപ്ലോഡ് ആകുന്ന ടൈമിൽ ഈ അഡ്രസ് ബോർഡിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ് നോക്കി. കണ്ടോ കോഡ് അപ്ലോഡായി, എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. എല്ലെന്ന് കൊടുത്തേക്കുന്നതാണ് എൽ ഇ ഡി, ആ 13th പിന്നിൽ എൽ ഇ ഡി ആണ്. സോ അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ഒരു ആർഡിനോ ബോർഡ് യൂസ് ചെയ്യുന്ന ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തു നോക്കാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ആണ്, വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അതിൻ്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ അക്കൗണ്ട് നോക്കാൻ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. അതുവരെ ഗുഡ് ബൈ. അപ്പോൾ അച്ഛൻ മാനേ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഏറ്റവും ബിഗിനേഴ്സിന് ചെയ്ത് നോക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും, അതായത് ഇപ്പോൾ ഒരു സെൻസർ വെച്ചിട്ട് ഒരു ബസ്സർ ഓൺ ആക്കുക അല്ലെങ്കിൽ മോട്ടറിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നതായിരിക്കും. കൂടാണ്ട് വേറൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ കോളേജിലേക്കുള്ള ഫൈനൽ പോയിൻറ്റ്സ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ബി ടെക്, പോളിടെക്നിക്ക്, BSc ഇലക്ട്രോണിക്സ്, BCA ഇങ്ങനെയുള്ള ഓരോ കോഴ്സിൻ്റെ ഫൈനൽ പ്രോജക്ട്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മിനി പ്രോജക്ട്സും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ട്രിപ്പിളി, മെക്കാനിക്കല്, മെക്കട്രോണിക്സ് എന്നീ പ്രോജക്ട്സിൻ്റെ പ്രോജക്ട്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീസണബിൾ പ്രൈസിൽ നമ്മുടെ പ്രോജക്ട് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ വെടിയാവാത്ത പ്രൊജക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഫോം എടുത്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കണ്ടൻറ്റുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളിലേക്ക് ഈ വീഡിയോസ് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. അതുവരെ ബൈ.